സ്ലോവേനിയയിലുള്ള ബ്ലീഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ലേക്ക് ബ്ലീഡ് ആണ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ഞാൻ ഒരുപാട് ക്ലയൻസിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത്. പക്ഷേ ഇതിപ്പോൾ ഭയങ്കര മഞ്ഞ് വീണ് കിടക്കുന്നത് കൊണ്ട് ഞങ്ങളിപ്പം ഓസ്ട്രിയയിൽ നിന്ന് സാൽസ്ബർഗിൽ നിന്ന് പോകുന്നിട്ട് ഒരു വീട്ടിൽ ഓടിക്കാൻ മേലാത്തതുപോലെ മഞ്ഞായിരുന്നു ഇവിടെ. പക്ഷേ എന്നിരുന്നാലും ഞങ്ങളിവിടെ വന്നെത്തി. ആൾക്കാർ ഇതിന് കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇതാണ് ഈ ബ്ലീഡ് എന്ന് പറയുന്ന സ്ഥലവും ഈ ലേക്കും. ഇതിൻ്റെ പുറകിൽ കാണുന്നത് ഒരു പള്ളിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ബോട്ട്, നമുക്ക് സ്വന്തമായിട്ട് റൈഡ് ചെയ്ത് പോകാൻ പറ്റുന്ന വള്ളങ്ങളാണ് ഈ കാണുന്നത്. അത് വള്ളത്തിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം നമുക്ക് ഇന്ന് വിസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ശരിക്കും കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് മാറി ഒരു വലിയ കൊട്ടാരമുണ്ട്. പക്ഷേ ആ കൊട്ടാരമൊന്നും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഇവിടെയുള്ള ചെറിയ ബോട്ടുകളാണ് ഈ ആൾക്കാരെ നമുക്ക് തന്നെ റൈഡ് ചെയ്ത് പോകാൻ പറ്റിയ ബോട്ടുകളാണ് ഈ കാണുന്നത്. നമുക്ക് സ്വന്തമായിട്ട് റൈഡ് ചെയ്ത് പോകുന്ന വള്ളങ്ങളാണ് ഈ കാണുന്നത്. പക്ഷേ അതിന് തൊട്ടിപ്പുറത്ത് അതിൻ്റെ അവിടെ ഒരു പള്ളിയുണ്ട്. നിങ്ങൾ ആ കാണുന്നത് ഒരു പള്ളിയാണ്. തേയ് കാണുന്നത് ഒരു പള്ളിയാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് ആൾക്കാരെ കയറ്റി സവാരിക്ക് പോകുന്ന വള്ളങ്ങളാണ്. പക്ഷേ ഇതിപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ കരക്കി കിടക്കുകയാണ്. ഞാനിവിടെ ഒരുപാട് പ്രാവശ്യം ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ ലൈവ് വിട്ടിട്ടുണ്ട് ബ്ലേഡിനെ പറ്റി. പക്ഷേ ഇത് കണ്ടോ, ഇത് അവിടുന്ന് സൂര്യൻ ഉദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റുള്ളത്. ആരെയെന്നും ഇവിടുന്ന് ബോട്ട്, നമുക്ക് ബോട്ട് റൈഡുകളുണ്ട്. ഇത് കണ്ടോ, ബോട്ട് ഒരെണ്ണം തിരിച്ചു വരുന്നത് കണ്ടോ. ശരിക്കും അവിടുന്ന് സൂര്യൻ ഇങ്ങോട്ടായതുകൊണ്ട് കാണാൻ പറ്റില്ല. ഈ കാണുന്നത് ഒരു പള്ളിയാണ്. പക്ഷേ പള്ളി എന്ന് പറഞ്ഞാൽ ഇത് ഐലൻഡാണ്. ചുറ്റും ലേക്കിനാൽ വെള്ളം കൊണ്ടിങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൊരു ഒരു ബ്ലീഡ് കാസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടൊരു കാസ്റ്റിലുണ്ട്. അതിവിടെ നിന്ന് നോക്കിയാൽ കാണത്തില്ല. അതേണ്ട, ആ മുകളിൽ കാണുന്നതാണ് ബ്ലീഡ് കാസ്റ്റിൽ. അതുപോലെ തന്നെ ഇവിടെ ചെറിയ ബോട്ടുകൾ നമുക്ക് മണിക്കൂറിനെടുത്ത് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ബോട്ടുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഈ വളരെ സ്ലോവേനിയയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ലേക്ക് ബ്ലീഡ്. ആകെ 20 ലക്ഷം ആൾക്കാരെ പോപ്പുലേഷൻ ഉള്ളു ഇവിടെ. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള രാജ്യമാണ്. നമുക്ക് പൊതുവെ നമ്മുടെ ആൾക്കാർക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിയത്തില്ല, ഈ ബ്ലീഡ് എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി. പക്ഷേ ഇത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ്. വളരെ നിങ്ങൾക്ക് എപ്പോഴും വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു രാജ്യമാണ് ബ്ലീഡ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു.